എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇരുപത്തി ഒൻപതാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ മെയ് ഇരുപത്തി ഒൻപതിന് വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയുടെയും വി എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് അറിയുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കും അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ആപ്ലിക്കേഷൻ അതായത് ഈ ഒരു വ്യൂ അല്ല ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ട ആവശ്യമില്ല കാരണം ഇത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് അതായത് ഈ ഒരു അലോട്ട്മെൻറിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നടത്തുന്ന അലോട്ട്മെൻ്റ് ആണ് ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അതുപോലെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ വീണ്ടും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ അപേക്ഷ അതായത് ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാനോ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒരു ദിവസം മാത്രമാണ് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുക അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും അതായത് എന്തെങ്കിലും അപേക്ഷയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊണ്ട് തന്നെ അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ഓപ്ഷനുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷൻ ഒന്നാമതായിട്ട് കൊടുക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള അവസരമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ അവിടെയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ്റെ ആ ഒരു നമ്പർ കാണാൻ സാധിക്കും എത്രയാണെന്നുള്ളത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ നമ്പർ വണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഒന്നാമതായിട്ട് മറന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രിവ്യൂ പേജും കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിലെ മൊത്തം വിവരങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ കാറ്റഗറി കാസ്റ്റ് അതായത് അയ്യവ തീയ്യാ ബില്ലാവ എന്നിവയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇ ടി ബി എന്നുള്ള കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി കറക്റ്റായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്ത ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് നോക്കിയിട്ടാണ് അടുത്ത ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് കിട്ടുക അതുകൊണ്ട് തന്നെ അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ ഫൈനൽ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം ചെയ്യാൻ എന്തെങ്കിലും അതായത് ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് മാറ്റിയിട്ട് വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മാത്രമേ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുള്ളൂ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പത്ത് സ്കൂളാണ് നിങ്ങൾക്ക് താല്പര്യം ഉള്ളത് എങ്കിൽ ആ ഒരു പത്ത് സ്കൂളിലും നിങ്ങൾ അതായത് ഈ ഒരു പത്ത് സ്കൂളുകളിലും നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പത്ത് സ്കൂളുകളിലും കം ഒരു ബയോളജി സയൻസും അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസും നൽകുക അല്ലാതെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം എല്ലാ സ്കൂളുകളിലും സയൻസ് അത് ബയോളജി സയൻസ് പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് പിന്നീട് കോമേഴ്സ് അതുപോലെ പിന്നീട് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നിവ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ രണ്ടാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ മൂന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ നാലാമത്തെ തരാൻ പറ്റുമോ അല്ലെങ്കിൽ അഞ്ചാമത്തെ തരാൻ പറ്റുമോ അതും തരാൻ പറ്റില്ലെങ്കിൽ ആറാമത്തെ തരാൻ പറ്റുമോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ബയോളജി സയൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോളജി സയൻസ് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെ ആ ഒരു ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ബയോളജി സയൻസ് തരാൻ പറ്റില്ല എങ്കിൽ പിന്നീട് ആ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള ആ ഒരു ഓപ്ഷൻ ിലേക്ക് പോകും അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തരാൻ പറ്റുമെങ്കിൽ ഒരു ഉദാഹരണത്തിന് ബയോളജി സയൻസിലെ എട്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സെറ്റായി അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെതായുള്ള ബാക്കി കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷനും കൊമേഴ്സ് ഓപ്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി റദ്ദാക്കും പിന്നീട് അതിന് മുകളിലുള്ള ഈ ഒരു ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ പരിഗണിക്കുള്ളൂ അതിനുശേഷം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും അതായത് ബയോളജി സയൻസിലെ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആദ്യം ബയോളജി സയൻസ് പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ പിന്നീട് കൊമേഴ്സ് അതുപോലെ തന്നെ പിന്നീട് ഹ്യൂമാൻറ്റീസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട എല്ലാ സ്കൂളിലും സയൻസ് കൊടുത്ത ശേഷം പിന്നീട് എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ സയൻസ് കൊടുത്ത ശേഷം പിന്നീട് കോമേഴ്സ് കൊടുത്ത് പിന്നീട് ഹ്യൂമാൻറ്റീസ് കൊടുക്കണം എന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നൽകണം എന്ന് അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ള കോളേജുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഓപ്ഷനുകൾ കൊടുക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ വേണ്ട എല്ലാ എഡിറ്റിങ്ങുകളും ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ സാധിക്കും പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസും നിങ്ങളുടെ കാറ്റഗറിയൊക്കെ കറക്റ്റ് ആണ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആണ് കൊടുത്തത് അതുപോലെ കയ്യിലുള്ള ആ ഒരു ക്ലബ് സർട്ടിഫിക്കറ്റിൻ്റെ ആണ് കൊടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഒരു നിശ്ചിത ഡേസ് ഡേയ്സ് അതായത് ഒരു ദിവസം വൈകിട്ട് അഞ്ച് മണിവരെ ആയിരിക്കും ആ നിശ്ചിത ദിവസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതെന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പതാം തീയതി അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതി ആയിരിക്കും ഈയൊരു അതായത് എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനലായിട്ട് ആ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റാതെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസുകളും ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് എഡിറ്റ് എഡിറ്റൊന്നും ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അപ്ലിക്കേഷൻ ഫൈനലി സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സാധാരണ ഫൈനലി സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ്മെന്റിൽ ഫസ്റ്റ് ടു ഓപ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനോ അതിന് മറ്റു ഓപ്ഷനുകളോ ആണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതാണ് അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നീട് ഈ വർഷം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ആ ഒരു ജില്ലയിൽ പ്രവേശനം ലഭിക്കില്ല പിന്നീട് മറ്റൊരു ജില്ലയിലേക്ക് പിന്നീട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്